ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ചത് മറ്റൊരാളെയാ. നീയല്ല, നീയല്ല എന്റെ ഭാര്യ. നിന്നെയല്ല ഞാൻ വിവാഹം കഴിച്ചത്. ഞാനല്ലെങ്കിൽ പിന്നെ ആരെയാ? പിന്നെ ആരെയാ നീ കല്യാണം കഴിച്ചത്? എനിക്കറിയാം, നിന്റെ ഓർമ്മകൾ ചിന്തകൾ ഒരിടത്ത് ഉടക്കിക്കിടക്കുക. അതെവിടെയാണെന്ന് വ്യക്തമാവണം. സൂര്യ, നിന്നെ ഞാൻ അവിടുന്ന് തിരികെ കൊണ്ടുവരും. ആ ആളിൽ നിന്നും നിന്നെ ഞാൻ എന്നേക്കും മോചിപ്പിക്കും. ആ ആളോ? ആളുടെ പേരെന്താ? അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാനോ? ഒരിക്കലുമില്ല, അത് ഞാൻ പറയില്ല. ആ പേരറിയാൻ പറ്റൂന്ന് നീ കരുതണ്ട. എന്റെ ഫോൺ, ഫോൺ ഇവിടെ. അതെവിടെ? തരാം. രണ്ട് വർഷം മുമ്പ് ആ ഫോൺ എന്റെ കയ്യിലെത്തിയത്. അന്ന് നീയും ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ അവസ്ഥയിൽ നിന്നും നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഞാനാ. ഈ ജൂലിയ നിന്റെ സ്വന്തം ഭാര്യ. എനിക്ക് ജൂലി ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ഫീച്ചർ ചെയ്യാൻ പോവാ ജൂലിയ. മുമ്പ് ജൂലിയ തുടങ്ങി വെച്ചൊരു പരമ്പരയാ, അതിപ്പോ എന്റെ കയ്യിൽ വന്ന് ചേർന്നിരിക്കെ. ഭാരത് ഡെയിലിയിലെ നരേന്ദ്രൻ സാറാ എന്നെ ധരിപ്പിച്ചത്. എന്താ വിഷയം? ചൈൽഡ് ഡ്രഗ് അഡിക്ഷനും സബ്സ്റ്റൻസ് അബ്യൂസും. ജൂലിയ അത് ഓർക്കുന്നില്ലേ? അത് ഞാൻ എങ്ങനെ മറക്കും? ആ ഫീച്ചറിന്റെ പുറകിലുള്ള അന്വേഷണത്തിന്റെ ഇടയിലാണ് എനിക്ക് യു എസിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അല്ല, ഇതിന് ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? നമുക്കൊന്ന് നേരിട്ട് കാണണം. ആ ഫീച്ചറിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കണം. കഴിയുമെങ്കിൽ ജൂലിയ കളക്ട് ചെയ്ത ആ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് തരണം. പക്ഷെ എനിക്കിവിടെ ചില അത്യാവശ്യ കാര്യങ്ങളുള്ളതുകൊണ്ട് തിരുവല്ല വിട്ട് പുറത്തു പോകാൻ തിരി ബുദ്ധിമുട്ടാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ജൂലിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഞാൻ തിരുവല്ലയിലേക്കും വരുന്നുണ്ട് മിഥുൻ. എന്താ കാര്യം? അതൊക്കെ പറയാം. എന്തായാലും തിരുവല്ലയിൽ വെച്ച് നമുക്ക് നേരിട്ട് കാണാം. അവിടെ എത്തുമ്പോ വിളിക്കാം. ഇവളെന്തിനായിരിക്കും തിരുവല്ലയിലേക്ക് വരുന്നത്? ആ മനസ്സിലായി. നാളെ എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റും. പക്ഷേ എനിക്കൊന്ന് ആലോചിക്കണം. എന്നിട്ട് മറുപടി പറഞ്ഞപ്പോരെ. ഏയ്, ഞാനതിന് നിസ്സാരമായിട്ടൊന്നും അല്ല കാണുന്നത്. ഈ പ്രോഗ്രാമിന്റെ റീച്ചും എനിക്കറിയാം. ആ ശരി ശരി, ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. എന്താ മോളെ, ആരെ വിളിച്ചേ? എറണാകുളത്തു നിന്ന് അവര് ചാനലിന്ന് വിളിച്ചതാ. അവർക്ക് നാളെ എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. അത് കൊള്ളാമല്ലോ, നല്ല കാര്യമല്ലേ? ആണ്, വമ്പൻ കമ്പനികളുടെ കെയർ ഓഫിൽ അവരെന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ കുറിച്ചൊരു സ്പെഷ്യൽ ഫീച്ചർ ചെയ്യാനാണ് പോലും. എന്നുവെച്ചാ എന്താ അവരുദ്ദേശിക്കുന്നത്? എന്റെ ലൈഫ്, ഇതുവരെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെ ഈ ഫാഷൻ മേഖലയിലേക്ക് കടന്നു വന്നു, എങ്ങനെ ഡിസൈനറായി, അങ്ങനെ എല്ലാം ഉൾപ്പെടും. അപ്പോ നാളെ എപ്പോഴാ പോകേണ്ടത്? രാവിലെ നേരത്തെ തന്നെ പോകേണ്ടി വരത്തില്ലേ? അല്ല, സമയം വല്ലതും പറഞ്ഞോ? ഈ ഇന്റർവ്യൂവിന് പോണോ വേണ്ടയോന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത? അല്ല, ലക്ഷ്മിയുടെ ജീവിതം വരച്ചു കാട്ടിയ അതിലെ ദുരന്തങ്ങൾ മാത്രല്ലേ ഉള്ളൂ. ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളും ഇപ്പോഴും തീരാത്ത സങ്കടവും എന്തിനമ്മ നാട്ടുകാരുടെ മുമ്പിൽ വിവരിക്കുന്നത്? ജീവിതാനുഭവങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ എന്തെങ്കിലും കഥ പറയാൻ പറ്റില്ലല്ലോ. അത് സത്യസന്ധമായിരിക്കണ്ടേ? അതിനെന്താ കുഴപ്പം? നാലാളുടെ മുമ്പിൽ പറയാൻ പാടില്ലാത്തതായി ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ പ്രയാസവും കഷ്ടപ്പാടും അത് നീ അനുഭവിച്ചതല്ലേ, അതിനെ നീ നേരിട്ടതല്ലേ. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടായപ്പോ നീ പിന്തിരിഞ്ഞോടിയില്ലല്ലോ, കരഞ്ഞു തളർന്നിരുന്നില്ലല്ലോ.
ഒഴുക്കിനെതിരെ നീന്തി കയറിയുള്ള നീ. നീ നേരിട്ട തിരിച്ചടികളും അതിൽ നിന്ന് നിനക്ക് കിട്ടിയ ജീവിതപാഠങ്ങളും പുറംലോകം അറിയുന്നത് കൊണ്ട് നിന്റെ അഭിമാനം ഉയരുകയുള്ളു മോളെ. അപ്പോ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നാണോ അമ്മ പറയുന്നത്? തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഇനി നിന്നെ 10 പേര് കാണട്ടെ. സത്യത്തിൽ എനിക്ക് മീഡിയ അട്രാക്ഷനോടൊന്നും വലിയ താല്പര്യമില്ലമ്മേ. നമ്മൾ നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാം. അർപ്പണ ബോധത്തോടെ ആ ജോലി പൂർണ്ണതയിലെത്തിക്കാം. അതാ എന്റെ ലക്ഷ്യം. മോളെ, ഇത് മത്സരത്തിന്റെ കാലമാണ്. മോള് പ്രവർത്തിക്കുന്ന മേഖലയിലും കടുത്ത മത്സരവും വെല്ലുവിളികളും ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് കൂടുതൽ കൂടുതൽ വിജയത്തിലെത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ടിവി ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ചാനൽ പരിപാടികളിൽ നിന്നൊന്നും മുഖം തിരിച്ചു നിൽക്കരുത്. മോൾ ആരാണെന്ന് ഇത്രയധികം ആൾക്കാരറിയുമ്പോ അതിനനുസരിച്ച് ബിസിനസ്സും വളരും. എന്താ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? മോളെ, ഇപ്പൊ നീ നല്ല നിലയിലെത്തിയില്ലേ? ജീവിതത്തിൽ എത്ര കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടും നീ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതാനുഭവം, നീ വളർന്നു വന്ന വഴി മറ്റുള്ളവർക്കൊരു മാതൃകയാവണ്ടേ? അവർക്കൊരു പാഠമാകണ്ടേ? താൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞാൻ വളരെ പങ്ക്ച്വൽ അമിതും. പണ്ട് മുതൽക്കേ ഇങ്ങനെയാ. ഞാൻ വിളിച്ചപ്പോ ജൂലി ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു പറഞ്ഞു. എന്താ കാര്യം? എറണാകുളത്ത് ആർ ടി വിയില് എനിക്കൊരു സെലിബ്രിറ്റി ഇന്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നു. ചാനലിന് വിളിച്ചു പറഞ്ഞതാ. തിരുവല്ലയിലുള്ള ആളാ കക്ഷി. ബയോഡേറ്റയും ഡീറ്റെയിൽസും ഓഫീസിലെത്തിയിട്ട് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. സെലിബ്രിറ്റി കൺഫേം പറഞ്ഞിട്ടില്ല അത്ര. അത് മാത്രല്ല, നിങ്ങള് വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ലക്ഷ്മിയുടെ പുറകെയുള്ള അന്വേഷണത്തിലാന്ന്. അവളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ എനിക്ക് കിട്ടി. അവളിവിടെ അടുത്താ താമസിക്കുന്നു. എനിക്കവളെ നേരിട്ടൊന്ന് കാണണം. അതിനുവേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹലോ ജൂലി, ഇപ്പൊ എന്തിനാ ലക്ഷ്മി കാണുന്നത്? എനിക്ക് അവളോട് തീർത്ത തീരാത്ത പകയുണ്ടെന്ന് അറിയില്ലേ? അവള് കാരണം എന്റെ സൂര്യനാരായണൻ എനിക്ക് കൈവിട്ടു പോയത്, എന്റെ ജീവിതം തകർന്നത്. അപ്പോ അവളെ ഞാൻ വെറുതെ വിടണോ? സൂര്യനാരായണന്റെ സ്വഭാവവിശേഷങ്ങളെ കുറിച്ച് താൻ എന്നോട് പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഞാൻ പറയാ. ആ ലക്ഷ്മിയെയും സൂര്യനാരായണൻ അയാളുടെ ട്രാപ്പിലാക്കിയതാണെങ്കിലോ? അവൾ സൂര്യനാരായണൻ ഒരുക്കിയ കെണിയിൽ അറിയാതെ വന്ന് വീണതാണെങ്കിലോ? തന്നെ പോലെ തന്നെ ആ കുട്ടിയും വഞ്ചിക്കപ്പെട്ടതാണെങ്കിലോ? ഏയ്, അങ്ങനെ ആവില്ല. അവള് സൂര്യനാരായണനെ വലവീശി പിടിച്ചതാ. എന്നിൽ നിന്നും അവൾ അവനെ തട്ടിയെടുത്തതാ. അവളാ എന്നെ വഞ്ചിച്ചത്. ജൂലിയ, ഇതൊക്കെ തന്റെ ഊഹങ്ങളല്ലേ? സൂര്യനാരായണനെ ലക്ഷ്മി തട്ടിയെടുത്തു എന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അത് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ? സൂര്യനാരായണൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അയാൾ മരിച്ചതിന് ശേഷം കേവലം ഒരു സംശയത്തിന്റെ പേരിൽ ആ ലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലീവ് ഇറ്റ്. ആ ലക്ഷ്മിയുടെ പിന്നാലെ പോയാൽ ജൂലിയുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുകയല്ലേ ഉള്ളൂ. മിഥുൻ എന്തിനാ ലക്ഷ്മിയെ അനുകൂലിക്കുന്നത്? എന്തിനാ അവളോട് സോഫ്റ്റ് കോണർ? നീയും അവളും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ടോ? ഏയ്, പരിചയമൊന്നുമില്ല. വെറുതെ ഒരു ഇഷ്യൂ വഷളാക്കണ്ടെന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. വഷളാക്കും, പരമാവധി വഷളാക്കും. ഞാൻ ലക്ഷ്മിയെ ഞാൻ വെറുതെ വിടില്ല. പരമാവധി നരകയാതന അവളെ ഞാൻ അനുഭവിപ്പിക്കും. ഇതൊന്നും എന്റെ ഊഹങ്ങളല്ല മിഥുൻ, വാസ്തവ. അവള് തന്നെയാ സൂര്യനാരായണന്റെ ആത്മഹത്യക്ക് കാരണക്കാരി. അത് ഞാൻ തെളിയിക്കും. എന്റെ പേര് ജൂലി എന്നാണെങ്കിൽ ഞാൻ തെളിയിച്ചിരിക്കും. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്? വേണ്ട മിഥുൻ, അവൾക്ക് വേണ്ടി മിഥുൻ വക്കാലത്ത് പറയാൻ നിൽക്കണ്ട. നമുക്ക് ഈ വിഷയം ഇടാം. മിഥുൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് ഞാൻ ഫോണിലൂടെ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്ന ഫീച്ചറിന്റെ കാര്യം. ജൂലിയെ പാതി വഴിക്ക് നേരത്തെ ചെയ്തു വെച്ച ഫീച്ചറിന്റെ ബാക്കി ചെയ്യാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജൂലിയെ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. അതിനുവേണ്ടി താനൊന്ന് കുറച്ചുപേരുടെ ബൈറ്റ്സ് എടുത്തില്ലേ? അതൊന്ന് എനിക്ക് കാണണം. അവരാരൊക്കെയാണെന്ന് തനിക്കില്ലേ അറിയൂ? അവരെ കാണാൻ വേണ്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓ, ഇതാണോ കാര്യം? അതിനെന്താ, ഞാൻ കൂടെ വരും. പക്ഷേ എനിക്കാദ്യം ഇന്റർവ്യൂ ഒന്ന് ഹോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം.
അല്ല, എന്റെ കൂടെ വന്ന ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താ പോരെ? അത് പറ്റില്ല മിഥുൻ, ഇന്റർവ്യൂ നേരത്തെ ഫിക്സ് ചെയ്ത് പോയതല്ലേ. അത് കഴിഞ്ഞാലോടെ ഞാൻ വിളിക്കാം, നമുക്ക് കാണാം. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാടാ, നീ കൂളായിരിക്കേ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഹലോ, ഏയ്, ഹലോ, ഇവിടെ ആരുമില്ലേ? ആരുമില്ലേന്ന്? ഹലോ, ഹലോ, ആരുമില്ലേന്ന്? തുറക്ക്, വാതിൽ തുറക്ക്. ആരുമില്ല ഇവിടെ.
മാഡം എവിടെ എത്തി? ഞാൻ ചാനലിന്റെ ഫ്രണ്ടിലെത്തി. ഓ ഗുഡ്, മാഡം നേരത്തെ എത്തിയല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. ആ ഓക്കെ. അമ്മേ മോളെ എത്തിയോ? ആ ഇവിടെ ചാനലിന്റെ ഓഫീസിന് മുന്നിലെത്തി അമ്മേ. മോള് താമസിച്ചൊന്നുമില്ലല്ലോ. എത്ര മണിക്കാ ഇന്റർവ്യൂ? 11 മണിക്കാ. ആ പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. മോള് മോളുടെ കഴിഞ്ഞ കാലം പറയുന്ന യാതൊരു പ്രയാസവും വിചാരിക്കണ്ട, ചോദിച്ചാൽ എല്ലാം പറയണം. അതൊക്കെ ജനങ്ങൾ അറിയട്ടെ. വെറുതെ അല്ല, കഷ്ടപ്പെട്ട് തന്നെയാണ് ലക്ഷ്മി ഉയർച്ചയിൽ എത്തിയതെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. അമ്മ എന്നെ അഡ്വൈസ് ചെയ്തോണ്ട് ഇപ്പൊ എനിക്ക് ആവക ചിന്തയൊന്നുമില്ല. ഞാനിപ്പോ നല്ല കോൺഫിഡൻസില്ല. എന്നാ സ്മാർട്ടായി ഇന്റർവ്യൂവിൽ പങ്കെടുത്തോളൂ. മോളുടെ ആ പ്രോഗ്രാം ടി വി വരുന്നത് കാണാനുള്ള ആകാംക്ഷയില്ല ഞാനിപ്പോഴും. 11 മണിക്ക് തന്നെ ടി വി വരുമോ മോളെ? അറിയില്ല അമ്മ, ചിലപ്പോ ലൈവ് ആയിരിക്കും. ഡീറ്റെയിൽസ് ഒന്നും എന്നോട് പറഞ്ഞില്ല. ആ ഹലോ ശ്യാമോഹൻ. ജൂലിയ എത്താറായോ? ആ ഞാനിപ്പോ എത്തും, വിത്തിൻ 1 മിനിറ്റ്. ആ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. 11 മണിക്കല്ലേ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ. ഇനിയും 1 അവർ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ എത്തുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയം. നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാം. ഇവിടെ എല്ലാം സെറ്റ് ആണ്. അല്ല, ഗസ്റ്റിന്റെ ബയോഡേറ്റ ഒന്നും തന്നില്ലല്ലോ. അതെല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സമയമുണ്ടല്ലോ. ഓക്കെ, എന്നാ നമുക്ക് വന്നിട്ട് നോക്കാം. ആ ശരി. പിന്നൊരു കാര്യം, ലക്ഷ്മിയുടെ ചിരിച്ച മുഖമായിരിക്കണം എനിക്ക് ടി വി കാണേണ്ടത്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ സങ്കടം ഉണ്ടാവും, കണ്ണെന്നറിയാം. പക്ഷേ അതൊന്നും പ്രേക്ഷകര് കാണാൻ ഇടയുണ്ടാവരുത്. ഇനി മുതൽ മോള് പരാജയങ്ങളിൽ പെട്ട് തളർന്നു പോയ ആളല്ല. ഉയർച്ചയിലേക്ക് മാത്രം, വിജയങ്ങളിലേക്ക് മാത്രം നടന്നു കയറുന്ന തന്റേടിയായ ലക്ഷ്മി. ശരി മോളെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ശരി അമ്മ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാട്ടോ. ശരി. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരുന്നു അത്? നീ നീ ലക്ഷ്മിയല്ലേ? അതെ. നീ എന്താ ഇവിടെ? ഞാനൊരു ഇന്റർവ്യൂവിന് വന്നത്. ഓഹോ, നീയാണല്ലേ ആ സെലിബ്രിറ്റി. ഞാൻ ഇന്റർവ്യൂ ചെയ്യേണ്ടവള്. മനസ്സിലായില്ല, ആരാ, എന്താ പേര്? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എടി, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടി. നിന്നെ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഏയ്, എന്താ പറ്റേ? നിങ്ങൾ എന്തിനാ എന്നോട് തട്ടിക്കായിരുന്നെ? നീ നീ എന്നെ ചതിച്ചവള. ഞാൻ ചതിച്ചെന്നോ? എങ്ങനെ? നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? നിനക്കൊന്നും അറിയില്ലല്ലേ, നീ എന്റെ സൂര്യനാരായണനെ എന്നെ നിന്ന് തട്ടിയെടുത്തവളല്ലേ. സൂര്യനാരായണനോ? അതാരാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സൂര്യനാരായണന് നീ എന്ന് വെച്ചാൽ ജീവനായിരുന്നല്ലോ, ഭ്രാന്തായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ നിന്റെ പേരും പറഞ്ഞ് സൂര്യ എന്നെ തല്ലിയത്. ഈശ്വര, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. ഇയാൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, നീ ലക്ഷ്മിയല്ലേ, അതിന് മാറ്റല്ലോ. നിന്നെ തന്നെയാ ഞാൻ തേടി നടന്നത്. നീ കാരണം സൂര്യന്റെ കയ്യിൽ ഞാൻ ഏറ്റുവാങ്ങിയാടി തിരിച്ചു തരാൻ വേണ്ടിയാ കുറെ നാളാ ഞാൻ കാത്തിരുന്നത്. ഇപ്പോഴാ നേരിൽ കിട്ടിയത്. അതെ, ഇയാൾ പറയുന്ന സൂര്യനാരായണനെ എനിക്കറിയില്ല. അങ്ങനൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുകൂടിയില്ല. കണ്ടില്ലല്ലേ, നീ കണ്ടില്ലല്ലേ. അവന്റെ കൂടെ ജീവിച്ചിട്ടും അവനെ നിനക്ക് അറിയില്ലല്ലേ.
സൂക്ഷിച്ച് സംസാരിക്കണം. എനിക്ക് പറയാനല്ല ഉള്ളത്, തോരാനോ ഉള്ളത്.